സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വാർത്തകൾ മെനയുകയായിരുന്നു ചില മാധ്യമങ്ങളെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യമായിരുന്നുവെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ചമച്ച വാർത്ത പൊളിഞ്ഞുവെന്നും വി കെ സനോജ് പറഞ്ഞു. രാജ്യവ്യാപകമായി മാധ്യമപ്രവർത്തകർ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്താനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഭീഷണിയായിട്ട് ആരാണ് നിൽക്കുന്നത് എന്ന് സ്വയം ആലോചിക്കേണ്ട സമയമായി. ആരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഭീഷണിയായി നിൽക്കുന്നത്? കേരളത്തിലെ ഒരുപറ്റം മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന അതിന് പല കാരണമുണ്ട്. ഇത്തരം ഗൂഢാലോചന നടത്തുന്നത് പണം വാങ്ങിയിട്ടായിരിക്കും. അപ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇത്തരം പുഴുക്കുത്തുകൾ വരുന്നത് ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തെ ചില രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന വസ്തുത ഈ നിയമനക്കോഴയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജനങ്ങൾക്കിടയിൽ പുറത്തു വന്നിരിക്കുകയാണ്.